എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് രാവിലെ നാ കിച്ചണിലേക്ക് വരുന്നതാണ് കിച്ചണിലേക്ക് വരുന്ന ടോഫൂനെ കണ്ട് സർപ്രൈസ്ഡ് ആകുന്നു എന്നിട്ട് ഇനി നീ എവിടേക്കും പോവരുത് ഇവിടെ തന്നെ എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് പറയുമ്പോ നട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എവിടെയും പോവില്ല എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ടോഫു പറയും ഈ സമയം ഓഫീസിലേക്ക് പോവാനായി അവിടെ വരുന്ന നട്ട് ടോഫൂനോട് നീ ഇനി എവിടേക്കും പോവണ്ട ഇവിടെ തന്നെ നിന്നോളാനായി പറയുന്നു ശേഷം നട്ട് ഓഫീസിലേക്ക് പോകും പതിവ് പോലെ തന്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറക്കുന്ന നട്ടിന് ടോഫു ലഞ്ച് ബോക്സ് കൊണ്ടുപോകും ശേഷം വളരെ ഹാപ്പിയായി നട്ട് ഓഫീസിലേക്ക് പോകും ഈ സമയം ഓഫീസിൽ ടാനിന്റെ അടുത്ത് നിന്നും മടങ്ങി വന്ന പ്രിബ് ജിനോട് നട്ടിനെയും പറ്റി സംസാരിക്കുകയാണ് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു ഇപ്പോൾ ഞാൻ നട്ടിനെ സ്നേഹിക്കുന്നതിൽ നിന്നും പിന്മാറിയാൽ അതൊരു മണ്ടത്തരമാവുമോ എന്ന പേടി എനിക്കുണ്ട് നീ നട്ടിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കെ അവന്റെ മുഖത്തെ ചിരി കണ്ടാൽ അറിയാം അവൻ എത്രമാത്രം സന്തോഷത്തിലാണെന്ന് ശേഷം ജൻ നട്ടിനോട് സംസാരിക്കാനായി പോകുന്നു നട്ടിന്റെ ചിരി കാണുമ്പോൾ ജെൻ അവനോട് നിന്റെ മുഖത്തെ ചിരി കണ്ടിട്ട് നീ ടോഫുമായിട്ടുള്ള എല്ലാ പ്രശ്നവും പറഞ്ഞു തീർത്തുന്നാണല്ലോ തോന്നുന്നതെന്ന് ചോദിക്കും ഞങ്ങളെല്ലാം സംസാരിച്ച് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെന്ന് നട്ട് ജെന്നിനോട് പറയും ശേഷം ഇന്നലെ രാത്രി തന്നെ നട്ട് ടോഫുവിനെ തിരികെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞ് ജൻ നട്ടിനെ കളിയാക്കാനായി തുടങ്ങുമ്പോൾ ആ കാര്യം നിനക്കെങ്ങനെ അറിയാം നീയും സോങ്ങുമായി ഫുൾ ടൈം ചാറ്റ് ണോ എന്ന് ചോദിച്ച് നട്ടുജെന്നിനെ കളിയാക്കാനായി തുടങ്ങും ജെൻ സോങ്ങും താനും തമ്മിൽ ഒന്നുമില്ലെന്ന് നട്ടിനോട് പറയുമെങ്കിലും ജെനിനെ കള്ള കുറുക്കായെന്ന് വിളിച്ച് നട്ട് ഓഫീസിനകത്തേക്ക് കയറി പോകും അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രിബും ടോഫുവും തമ്മിൽ സംസാരിക്കുന്നതാണ് പ്രിബ് ടോഫുനോട് സംസാരിക്കാൻ പുറത്തൊരു കഫയിലേക്ക് വിളിച്ചു വരുത്തും എന്നിട്ട് ടോഫുനോട് നിനക്ക് നട്ടിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും അങ്ങനെ അവിടെ വെച്ച് ടോഫു പ്രിബിന്റെ അടുത്ത് നട്ടിനോടുള്ള തന്റെ ഫീലിംഗ്സ് കൺഫൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പ്രിബ്ബ് അവസാനമായി ടോഫൂനോട് നട്ടിന് അവന്റെ ബർത്ത്ഡേക്ക് എന്താണ് സ്പെഷ്യലായി വേണ്ടതെന്ന് അറിയാമോ എന്ന് ചോദിക്കും നട്ടിനെ എന്താണ് വേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ടോഫ് ഒരു മറുപടി ഉണ്ടാവില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് സെൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ജാൻ റെഡിയാകുന്നതാണ് ജാൻ വളരെ സന്തോഷത്തിലാണ് സെന്നിനെ വെൽക്കം ചെയ്യാനായി റെഡിയാകുന്നത് എന്നാൽ സെൻ വരുന്നത് വരെ മാത്രമേ ആ സന്തോഷം നിലനിൽക്കൂ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് ഒരാൾ സെന്നിനെ ഫോളോ ചെയ്യുന്നത് കണ്ടിരുന്നു സെന്നിനെ ഫോളോ ചെയ്യാൻ അയാളെ നിയോഗിച്ചത് ജാനാണ് ആ ദേഷ്യത്തിലാണ് സെൻ ജാനിനെ കാണണമെന്ന് പറഞ്ഞത് കുറെ നാളുകളായി ജാൻ പറഞ്ഞിട്ട് അയാൾ സെന്നിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞ ദേഷ്യത്തിൽ സെൻ ജാനിനോട് നീ ഒരു സൈക്കോപാത്താണോ എന്ന് ചോദിക്കും ഞാനൊരു സൈക്കോപാത്ത് ആയതുകൊണ്ടല്ല നിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എനിക്ക് നിന്റെ കാര്യത്തിലുള്ള കെയറാണ് ഇതിനൊക്കെ കാരണം നിന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഞാൻ പറയുമ്പോ പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് സെൻ ജാനിനോട് പറയുന്നു സെന്നിന്റെ ഈ മറുപടി കേട്ട് ജാൻ ദേഷ്യത്തിൽ അവരുടെ കല്യാണ കല്യാണാൽഭവം എടുത്ത് നായയുടെ അടുത്തേക്ക് പോകും എന്നിട്ടത് നായ്ക്ക് നേരെ എറിഞ്ഞിട്ട് അത് നോക്കാനായി ആവശ്യപ്പെടും നാം മടിച്ചു മിടിച്ച് അത് നോക്കാനായി എടുക്കുമ്പോ ജാൻ ബലമായി നായെ അത് നോക്കിക്കാനായി ശ്രമിക്കും ജനായെ ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നതിന് പുറമേ സെൻ തൻ്റെ ഹസ്ബൻഡാണെന്നും സിബിനു വേണ്ടി നീ സെനിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് മെന്റലി ടോർച്ചർ ചെയ്യാനായി തുടങ്ങുന്നു അപ്പോഴേക്കും ടോഫു അവിടേക്ക് വരും ടോഫുവും ഒരുമിച്ച് വിചാരിച്ചിട്ടും ജാനിനെ തടയാൻ സാധിക്കില്ല അങ്ങനെ നായുടെ ഹെൽത്ത് പെട്ടെന്ന് മോശമാവും ഈ സമയം അവിടേക്ക് നട്ട് വരും എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പോഴേക്കും സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടാവും അടുത്ത സീനിൽ കാണിക്കുന്നത് നാ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് കൂടെ നട്ടും ടോഫുവും സെന്റും ഉണ്ട് നട്ട് സെനിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കാതിരുന്നതെന്ന് ചോദിക്കും നട്ടിന്റെ ചോദ്യം കേട്ട് മാറ്റർ ആയതുകൊണ്ട് ടോഫു തന്നെ അവിടെ നിന്ന് തുടങ്ങും എന്നാൽ നട്ട് ടോഫുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാനായി പറയുന്നു ശേഷം സെൻ നട്ടിനോട് അയാളുടെ വേർഷൻ ഓഫ് സ്റ്റോറി പറയും ജാനിന്റെ അച്ഛന്റെ കമ്പനിയിലാണ് സെൻ വർക്ക് ചെയ്തിരുന്നത് നായുടെ ഗ്രാൻഡ്മിയുടെ ചികിത്സയ്ക്കായി ജാനിന്റെ കയ്യിൽ നിന്നും കുറച്ച് പണം സെൻ ലോണായി എടുത്തിരുന്നു എന്നിട്ട് ആ ക്യാഷ് സെൻ ഏൽപ്പിക്കും ന ആദ്യം ആ പൈസ വാങ്ങാൻ മടിക്കുമെങ്കിലും പിന്നീട് സെനിന്റെ സഹായം അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ പതിയെ പതിയെ നായും സെന്നും തമ്മിലുള്ള ബന്ധം വളരും അങ്ങനെ ആ സൗഹൃദത്തിന്റെ അവസാനം സെൻ പ്രപ്പോസ് ചെയ്യുന്നു നായ്ക്കും ഗ്രാൻഡ്മയ്ക്കും അതിന് നൂറുവട്ടം സമ്മതമായിരുന്നു കാര്യങ്ങൾ അങ്ങനെ സ്മൂത്ത് ആയി പോകവെയാണ് ജാനിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ സെന്നിന് ഒരു തലവേദനയായി മാറുന്നത് സെന്നിന് നൽകിയ ലോണിന്റെ അധികാരത്തിൽ ജാൻ സെനിനോട് കൂടുതൽ ക്ലോസായി പെരുമാറുന്നു തുടങ്ങും ഒരു ദിവസം നാ ബർത്ത്ഡേയുടെ കാര്യം സെനിനെ ഓർമ്മിപ്പിക്കാനായി വിളിക്കുമ്പോൾ ഇത്തവണ തനിക്ക് വരാൻ സാധിക്കില്ല ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് സെൻ പറയുന്ന ഉടനെ കോള് കട്ടാവും നാ വീണ്ടും വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് ജാനാണ് ആണ് സെന് ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് വിളിച്ച് ശല്യം ചെയ്യരുതെന്നും ജാൻ നായോട് പറയും പിന്നെ പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും കോൾ അറ്റൻഡ് ചെയ്യുന്നത് ജാൻ ബിസിനസ് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞ് ജാൻ എപ്പോഴും സെനിനെ ഓരോ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസം ജാൻ സെനിനെയും കൊണ്ടൊരു റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ ആ സമയം അവിടേക്ക് സിബും നായും വരുന്നു സെനിനെയും ജാനിനെയും ഒരുമിച്ച് കണ്ട് വളരെ സങ്കടത്തിൽ ഞാൻ അവിടെ നിന്ന് പോകും പിറ്റേ ദിവസം തന്നെ സെന്നിന്റെ ലോണിന്റെ ആദ്യ ഇൻസ്റ്റാൾമെന്റും സെന്റിന് പ്രപ്പോസൽ റിങ്ങും തിരികെ ഏൽപ്പിച്ച് നാസിബിന്റെ കൂടെ അവിടെ നിന്ന് പോവും അങ്ങനെ ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് ടോഫു അങ്കിൾ സെൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കേണ്ട ഈ കഥയില് അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു വേർഷൻ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാരും സ്വന്തം ഹൃദയം തകർക്കുന്ന തീരുമാനങ്ങളൊന്നും എടുക്കില്ല ശേഷം ടോഫു അവിടെ വെച്ച് അമ്മയ്ക്ക് ജ്യൂസിൽ മരുന്ന് കലക്കി കൊടുത്തിരുന്ന കാര്യം നട്ടിന്റെ അടുത്ത് പറയും താൻ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അങ്ങനെ ചെയ്തത് അതിൽ നിനക്കിനോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞ് കണ്ണും കണ്ണുമടച്ചു നിൽക്കും എന്നാൽ നട്ടു ടോഫുവിനെ തല്ലാതെ ഹഗ് ചെയ്യും ലൈഫിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നട്ടിനാകെയുള്ള ആശ്വാസം ടോഫു അവന്റെ കൂടെയുള്ളതാണ് നട്ട് ടോഫുവിനെ ഹഗ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേന്ന് നായയെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് തിരിച്ചു പോവാനായി ടോഫു ഡ്രസ്സുകളെല്ലാം മടക്കുമ്പോൾ നായെന്തോ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ടോഫു നായോട് അവരറിയാതെ ജ്യൂസിൽ മെഡിസിൻ കലർത്തി കൊടുത്തതിന് മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല ഞാനാണ് എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ ഇതുവരെ എന്റെ പാസ്റ്റ് ലൈഫിനെ നേരിടാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഞാനത് ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമയം അവിടേക്ക് ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നട്ട് അവിടേക്ക് വരും അവിടെ നിന്ന് എല്ലാവരും കൂടെ പോകുന്നത് നായയുടെ പഴയ വീട്ടിലേക്കാണ് അവിടെ ചെലെന്ന് ഓരോ കാര്യങ്ങളായി ഓർത്തെടുക്കുന്നു ഒരു ദിവസം സെൻ നായെ വിളിച്ചിട്ട് നമുക്ക് ഡിന്നറിന് പോവാം നീ റെഡി ആയിരിക്കണമെന്ന് പറയും അത് കേട്ട് സന്തോഷത്തിൽ നാ സെന്നിനെ നോക്കിയിരിക്കും എന്നാൽ ഒത്തിരി നേരം കഴിഞ്ഞിട്ടും സെൻ അവിടേക്ക് വരില്ല ഈ സമയം നായുടെ ഫ്രണ്ട് അതായത് നട്ടിന്റെ സ്കൂളിലെ ഡയറക്ടർ നായെ കാണാനായി വരും അവരാണ് നായോട് സെന്നിനെ ഉപേക്ഷിച്ച് നീ സിബിനെ കെട്ടണമെന്നും സെനിനേക്കാളും നായുടെ കാര്യത്തിൽ ശ്രദ്ധ സിബ്ബിനാണെന്നും ഇത്രയും വലിയൊരു എമൗണ്ട് സെനിന് കടമായി കൊടുക്കണമെങ്കിൽ ജാനും സെന്നും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ടെന്നും ഒക്കെ പറയുന്നത് സെന്നിന് പഴയതുപോലെ നായുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് വിചാരിച്ച് നായെ സിബിനെ ഏൽപ്പിക്കുന്നു ഇതെല്ലാം ഓർത്തെടുത്ത് നാ പ്രസന്റിൽ അന്ന് ഞാൻ ആളുകൾ പറയുന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ സ്വന്തമായൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്ന് പറഞ്ഞ് ടോഫൂവിനെ കെട്ടിപ്പിടിച്ച് കരയാനായി തുടങ്ങും നട്ടും ഇത് കേൾക്കുന്നുണ്ട് അവർ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ നട്ടമ്മയെ ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറിപ്പോകും ടോഫു നട്ടിന്റെ പുറകെ ചെന്ന് അമ്മക്കിപ്പോൾ കാര്യങ്ങളെല്ലാം ചെറുതായി ഓർമ്മ വരുന്നുണ്ട് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവുമെന്ന് ടോഫു പറയുമ്പോ നീ എന്ത് ശരിയാവുമെന്നാണ് പറയുന്നത് ഒന്നും ശരിയാവാനായി പോകുന്നില്ല എന്റെ അമ്മ ഒരിക്കലും അച്ഛനെ സ്നേഹിച്ചിട്ടില്ല അമ്മയ്ക്കച്ഛൻ അങ്കിൾ സെനിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമായിരുന്നു നട്ട് ഇങ്ങനെ പറയുന്നത് താഴെ നിന്ന് നാ കേൾക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നായ്ക്ക് വീണ്ടും സങ്കടമാവുന്നു അടുത്തതായി കാണിക്കുന്നത് ഈ നടന്ന സംഭവങ്ങളിലൊക്കെ ജാനിന്റെ പങ്കാണ് സിബിൻറെയും നായുടെയും കല്യാണം നടക്കുന്ന ദിവസം നായെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി സെൻ നായയുടെ അടുത്തേക്ക് പോവാനായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് സെന്നിന്റെ കാറിന്റെ മുന്നിലേക്ക് ജാൻ വരുന്നു അങ്ങനെ ജാനിന് ആക്സിഡന്റ് ആവുമ്പോൾ സെൻ ജാനിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും ഹോസ്പിറ്റലിൽ ചെന്ന് ജാനിന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് വേണ്ടി നീ നായുടെ അടുത്തേക്ക് പോവാതിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്ന് പറയും ഇത് കേട്ട സെൻ ജാനിനോട് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കും എല്ലാം താൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നും നാ സിബിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ആയിട്ടുള്ളത് നിന്നെ കൊണ്ടൊരിക്കലും നായെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവൾ സിബിനെ തിരഞ്ഞെടുത്തത് സംഭവിച്ചതിനെല്ലാം കാരണം സെൻ ആണെന്നും സെൻ ഒരിക്കലും നായ്ക്ക് വേർത്തല്ല എന്ന രീതിയിൽ ജാൻ സംസാരിക്കുന്നു ജാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെന്നിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും സെൻ അവിടെ നിന്ന് നായയുടെ അടുത്തേക്ക് പോകും എന്നാൽ സെൻ എത്തുമ്പോഴേക്കും നായുടെയും സിബിന്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞ സിബുനായോട് സിബിന് ആത്മാർത്ഥമായി തന്നെ നായയെ ഇഷ്ടമാണെന്നും ഒരു സോൾജിയർ ആയതുകൊണ്ട് തന്റെ ജോബ് സെക്യോർഡ് ആണെന്നും നമുക്കൊരു സ്റ്റേബിൾ ലൈഫ് ജീവിക്കാൻ കഴിയും അതിന് തനിക്ക് കുറച്ച് സമയം തരണമെന്നും നായോട് പറയും അങ്ങനെ പതിയെ സിബും നായും തമ്മിലുള്ള ജീവിതം ആരംഭിക്കുന്നു അങ്ങനെ നട്ട് ജനിക്കുന്നു സിബിന്റെയും നായുടെയും കല്യാണം കഴിഞ്ഞ നാലു വർഷത്തിനു ശേഷം സെനിന്റെയും ജാനിന്റെയും വിവാഹം നടക്കും അടുത്തതായി കാണിക്കുന്നത് നട്ട് വലുതായ ശേഷം ടോഫു ടെഡിബിയറിനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നട്ടവന്റെ റൂമിലേക്ക് കയറി പോകുന്നതാണ് റൂമിലേക്ക് കയറി നട്ടവന്റെ റൂം ലോക്ക് ചെയ്തകത്തിരിക്കും സിബ് പുറകെ വന്ന് വാതില് തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കുന്നു ഇനി പ്രസന്റിൽ സെൻ ജാനിന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഫോളോ ചെയ്യാൻ നീ പറഞ്ഞുവിട്ട ആളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം അവൻ കുറച്ച് നാളായി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് നിനക്ക് അറിയേണ്ടത് അന്ന് രാത്രി സത്യത്തിൽ എന്താണ് നടന്നതെന്നല്ലേ എന്ന് സെന്റ് ജാനിനോട് ചോദിക്കും ഈ സമയം ജാൻ സെനിന്റെ അടുത്ത് വന്നിട്ട് അപ്പോ എന്നെ പോലെ നിനക്കും അവന്റെ ശല്യം തീർക്കണമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ട് സെൻ ഒന്ന് ഷോക്ക് ആകും പിന്നെ കുറച്ചുനേരം കഴിഞ്ഞ് സെന്റ് ജാനിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും ജാൻ സെനിന് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ നമ്മൾ രണ്ടു പേരുമുള്ളത് ഒരേ സ്റ്റേറ്റിലാണ് എന്നിട്ടും നീ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് ചോദിക്കും അത് കേട്ട് സെൻ ജാനിനോട് നീ ഇതിലൊന്നും ആവേണ്ട കാര്യമില്ല സ്വന്തം കാര്യം നോക്കാൻ പറഞ്ഞ് പുറത്തേക്ക് പോകും പുറത്തു പോകുന്ന വഴി സെൻ ടാനിന് ആക്സിഡന്റ് ആകുന്ന ദിവസം ടാനിനെ കാണാൻ പോയ കാര്യം ആലോചിക്കുന്നു അന്ന് ടി ആർ ഡി കമ്പനിക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റിൽ നിന്നും ടാൻ പിന്മാറണമെന്ന് പറഞ്ഞ് സെന്നും ടാനും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കം തന്നെ നടന്നിരുന്നു ശേഷം ക്യാമറ ആംഗിൾ ഷിഫ്റ്റ് ആകുമ്പോൾ ദൂരെ നിന്ന് സോങ്ങിന്റെ അച്ഛൻ സെനിനെ നിരീക്ഷിക്കുന്നതായി കാണാം ഈ സമയം സോങ്ങിന്റെ അച്ഛന് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റിന്റെ കോൾ വരും അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്നും അവരുടെ അന്വേഷണം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് സെന്നിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാവും അടുത്തതായി കാണിക്കുന്നത് സ്ക്രീൻപ്ലേ എഴുതാനിരിക്കുന്ന നട്ടിനെയാണ് നട്ടമ്മ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സ്ക്രീൻപ്ലേ എഴുതാതെ ഇരിക്കുമ്പോൾ ടോഫു അവിടേക്ക് വരും എന്നിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്ക്രീൻപ്ലേ എഴുതുകയായിരുന്നു എന്നാൽ എന്നെക്കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് നട്ട് പറയും എന്നാൽ ഞാൻ മസാജ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ടോഫ് മസാജ് ചെയ്യാനായി തുടങ്ങുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് ഒട്ടും എഴുതാൻ സാധിക്കില്ലെന്നിനിട്ട് പറയുമ്പോൾ ടോഫു നട്ട് അതുവരെ എഴുതിയ സ്ക്രിപ്റ്റ് വായിക്കാനായി തുടങ്ങും നീ ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നട്ട് പറയുമ്പോൾ എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടോഫ് പോവാനായി തുടങ്ങും ഇനി നീ പോയാലും എന്നെ കൊണ്ട് എഴുതാൻ സാധിക്കില്ല എന്റെ ഫോക്കസ് ഇത്രയും തെറ്റാൻ കാരണം നീയാണ് അതുകൊണ്ട് നീ അതിന്റെ റെസ്പോൺസിബിലിറ്റി അയക്കണമെന്ന് നട്ട് പറയുമ്പോൾ ടോഫു എന്തോ ആലോചിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയും നട്ട് അത് കേട്ട് ടോഫുവിനെ നോക്കി ചിരിക്കാനായി തുടങ്ങും അടുത്ത സീനിൽ കാണിക്കുന്നത് ടോഫു നട്ടിനെയും കൊണ്ട് റണ്ണിങ്ങിന് പോവാനായി പുറത്തേക്ക് വരുന്നതാണ് നീ റെസ്പോൺസിബിലിറ്റി ഏക്കാമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു ഞാൻ ബിസിയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് നട്ട് പറയുമ്പോൾ നിനക്ക് വയറ് ചാടി വണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞ് ടോഫു ടോഫുനട്ടിനെ കളിയാക്കാനായി തുടങ്ങും അങ്ങനെ നട്ട് റണ്ണിങ്ങിന് പോവാനായി സമ്മതിക്കും ഈ സമയം ടോഫൂനൊരു കോൾ വരും വിളിക്കുന്നത് സോങ് ആണ് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസിന് പോവാനാണ് സോങ് വിളിക്കുന്നത് എന്നാൽ ടോഫു താൻ ബിസിയാണെന്ന് പറഞ്ഞ് നട്ടുമായി റണ്ണിങ്ങിന് പോകുന്നു ഈ സമയം സോങ്ങിന്റെ അച്ഛൻ വീട്ടിലേക്ക് വരും എന്നിട്ട് സോങ്ങിന്റെ കൂടെ പ്രാക്ടീസിന് പോവാമെന്ന് സമ്മതിക്കും അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ ടോഫൂന്റെ കാര്യം വരുന്നു അച്ഛൻ വളരെ ഇൻട്രസ്റ്റോടെ ടോഫൂന്റെ കാര്യം തിരക്കുമ്പോൾ അച്ഛൻ എന്നെയാണോ ടോഫൂവിനെയാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതെന്ന് സോങ് ചോദിക്കും ഉറപ്പായും നിന്നെ തന്നെയാണ് നീ എന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് അച്ഛൻ സോങ്ങിനോട് തിരിച്ചു ചോദിക്കുന്നു പലപ്പോഴും അച്ഛൻ എന്റെ കാര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ എനിക്ക് എന്ത് ഫുഡാണ് ഇഷ്ടമെന്നോ എന്റെ ബർത്ത്ഡേ എന്നാണെന്നോ അറിയില്ല സോങ് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ തമാശക്ക് അതിന് നീ എന്റെ മകനല്ലെന്ന് പറയും എന്നാൽ അത് സോങ്ങിന് വല്ലാതെ ഹേർട്ടാകും അച്ഛൻ ഇപ്പോഴും നിങ്ങിന്റെ ബർത്ത്ഡേ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് സോങ് സങ്കടത്തിൽ പുറത്തേക്ക് പോകും സോങ് അങ്ങനെ വിഷമിച്ചു പോകുന്നത് കാണുമ്പോൾ അച്ഛനും സങ്കടമാവും ശേഷം കാണിക്കുന്നത് സോങ് ബാസ്ക്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് സോങ്ങിന്റെ പുറകിലായി ജെൻ നിൽക്കുന്നുണ്ട് നീ വിളിച്ചപ്പോൾ നീ എന്തോ വലിയ സങ്കടത്തിലാണെന്നാണ് ഞാൻ കരുതിയത് അതെന്നെ ഇങ്ങോട്ട് പരുത്തിക്കാനുള്ള നിന്റെ അടവായിരുന്നു എന്ന് ജെൻ ചോദിക്കുമ്പോൾ സോങ് ജെനിന്റെ കയ്യിലേക്ക് ബാസ്ക്കറ്റ് ബോൾ എറിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇനി ഒരു സീൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയും അങ്ങനെ പറഞ്ഞ് സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു സീനിന്റെ കാര്യം സോങ് പറയുമ്പോൾ സ്ക്രിപ്റ്റ് മുഴുവനായി അറിയാവുന്ന ജെൻ അങ്ങനെ ഒരു സീൻ സ്ക്രിപ്റ്റിലില്ലെന്ന് പറഞ്ഞ് സോങ്ങുമായി വഴക്കിടാനായി തുടങ്ങും അങ്ങനെ അവരുടെ ടോമാഞ്ചറി ഫൈറ്റിന് അവസാനം നീ ബോൾ ബാസ്കറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ബോയ്ഫ്രണ്ട് ആകാൻ പറഞ്ഞ് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല എന്ന സോങ് പറയും ജെൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വളരെ കൃത്യമായി തന്നെ ബോൾ ബാസ്കറ്റ് ചെയ്യുന്നു അങ്ങനെ സോങ് സങ്കടപ്പെട്ട് മാറിയിരിക്കുമ്പോൾ ജെൻ അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കും ഈ സമയം സോങ് ജെന്നിനോട് ഞാൻ ഒരാളെ സന്തോഷിപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും ഒരാള് നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിലും നല്ലത് നീ അവരോട് ഡയറക്റ്റ് സംസാരിക്കുന്നതാണ് കാര്യങ്ങളെ തുറന്ന് സംസാരിക്കുക എന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ലെന്ന് ജെൻ സോങ്ങിന് പറഞ്ഞു ാക്കി കൊടുക്കുന്നു ഈ സമയം ടോഫും ജെന്നും ഒരു പാർക്കിൽ കിടക്കുകയാണ് അവർ നോക്കുമ്പോൾ അവരുടെ അടുത്ത് കുഞ്ചായി ഉണ്ടാവില്ല അങ്ങനെ അവർ കുഞ്ചായിയെ തിരക്കി പോകുമ്പോ പാർക്കിലൊരു കുട്ടി കുഞ്ചായിക്ക് കേക്ക് കഴിക്കാനായി കൊടുക്കുകയാണ് ഇന്ന് ആ കുട്ടിയുടെ ആണ് അതുകൊണ്ടാണ് അവൾ കുഞ്ചായിക്ക് കേക്ക് കൊടുത്തതെന്ന് ആ കുഞ്ഞിന്റെ അമ്മ പറയുമ്പോൾ പെട്ടെന്ന് നട്ടിന്റെ ഉള്ളിൽ അവന്റെ പാസ്റ്റിലെ ഏതോ ഒരു ഓർമ്മ വരുന്നു എന്തായാലും വരുന്ന ഓർമ്മ അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ നട്ടിന്റെ മുഖം പെട്ടെന്ന് വല്ലാതാകും ശേഷം നട്ടും ടോഫുവും അവിടെ നിന്ന് പോകുമ്പോൾ ടോഫു നട്ടിനോട് നിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യലായി വേണോ എന്ന് ചോദിക്കും എൻ്റെ ബർത്ത്ഡേ സാധാരണ ദിവസം പോലെ ഒരു ദിവസം മാത്രമാണ് അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒന്നും പറയാതെ നട്ട് അവിടെ നിന്ന് പോവും അടുത്ത സീനിൽ കാണിക്കുന്നത് നാനട്ടിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ടോഫു വരുന്നതാണ് സ്റ്റോർ റൂമിൽ നിന്ന് നാക്ക് ഒരു ഡ്രോയിങ് ബുക്ക് കിട്ടുന്നു അത് നട്ടിന്റെ കുഞ്ഞിലത്തെ ഡ്രോയിങ് ബുക്ക് ആണ് ഒരു റെയിൻബോ കേക്കിന്റെ പടം കാണുമ്പോൾ അമ്മ ടോഫോനോട് ഇത് പണ്ട് നട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ കേക്കാണ് എന്നാൽ അന്ന് എനിക്കിത് അവന് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് പറയും അങ്ങനെ ഫൈനലി നടിന്റെ ബർത്ത് ഡേ ദിവസമാകുന്നു വളരെ എക്സൈറ്റഡ് ആയി ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കുന്ന നട്ട് റൂമ് മുഴുവൻ അവനുള്ള ഗിഫ്റ്റ് ഉണ്ടോ എന്ന് തിരയുന്നു എന്നാൽ റൂമിൽ എവിടെയും അവനുള്ള ഗിഫ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കുളിച്ച് റെഡിയായി നട്ട് ഓഫീസിലേക്ക് പോവാനായി താഴേക്ക് വരുമ്പോൾ ടോഫു നട്ടിന് കൊടുക്കാനായി കയ്യിൽ നിറയെ ഫ്ലവേഴ്സായി നിൽക്കുന്നത് നട്ട് കാണും എന്നാൽ അത് നട്ടിന്റെ വെറും സ്വപ്നം മാത്രമാണ് സത്യത്തിൽ ടോഫുവിന്റെ കയ്യിലുള്ളത് വീട് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളാണ് ശേഷം നട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ലഞ്ച് ബോക്സ് വാങ്ങി പോവാനായി തുടങ്ങുന്നു പോകുന്നതിനു മുമ്പ് നട്ടൊന്ന് ടോഫുവിനെ തിരിഞ്ഞു നോക്കും ഞാൻ ഓൾറെഡി ഗേറ്റ് തുറന്ന് വെച്ചിട്ടുണ്ട് നീ പൊക്കോളാനായി ടോഫു നട്ടിനോട് പറയുന്നു അങ്ങനെ നട്ട് ഓഫീസിലേക്ക് വരും എന്നിട്ട് ലഞ്ച് ബോക്സ് പ്രിബിന് കൊടുത്ത് അവന്റെ സ്ഥലത്തേക്ക് പോകും പ്രിബും നട്ടിനെ ബർത്ത്ഡേ ഡേ വിഷ് ചെയ്യില്ല ഓഫീസിൽ വരുമ്പോഴും നട്ടു ടോഫുവിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഓഫീസിൽ നട്ട് ടോഫു ബർത്ത്ഡേ വിഷസ് പറയാത്തതിന്റെ സങ്കടത്തിലിരിക്കുമ്പോൾ വീട്ടിലെ ടോഫുവും അമ്മയും ചേർന്ന് നട്ടിനു വേണ്ടിയുള്ള കേക്ക് ഉണ്ടാക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങാനുള്ള സമയമാകുമ്പോൾ വീട്ടിലെ ഡെക്കറേഷൻസിന്റെ പണി പൂർത്തിയാകാത്തതുകൊണ്ട് ടോഫു ജെന്നിനെ വിളിച്ച് എങ്ങനെയെങ്കിലും നട്ടിനെ ബ്ലോക്ക് ചെയ്യണമെന്ന് പറയും അതുകൊണ്ട് നട്ടിനെ ബ്ലോക്ക് ചെയ്യാനായി ഡയറക്ടർ നട്ടിനെ കൊണ്ട് ഒരേ സ്ക്രീൻപ്ലേ മൂന്നാല് തവണ എഡിറ്റ് ചെയ്യിപ്പിക്കും അങ്ങനെ അവിടെയെല്ലാം ഓക്കെ ആയി എന്ന മെസ്സേജ് കിട്ടുമ്പോൾ ഡയറക്ടർ ഒരു മിഠായി നട്ടിന് കൊടുത്തിട്ട് അവൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു അത് കേൾക്കുമ്പോൾ നട്ടിന് സന്തോഷമാവും നട്ട് സന്തോഷത്തില മിഠായിയും വാങ്ങി പുറത്തേക്ക് വരുമ്പോ ജനുര് ചെറിയ കേക്ക് കൊടുത്ത് നട്ടിനെ വിഷ് ചെയ്യുന്നു അത് കാണുമ്പോൾ നട്ടിന് ഒന്നുകൂടെ സന്തോഷമാവും അങ്ങനെ അതും വാങ്ങി നട്ട് വീട്ടിലേക്ക് പോകും ഈ സമയം സോങ്ങ് ഇതാണോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ജനിനെ കളിയാക്കാനായി വരുന്നു എല്ലാ വർഷവും ബർത്ത്ഡേ വിഷസും എന്റെ സപ്പോർട്ടും ഞാൻ ഗിഫ്റ്റ് അവന് കൊടുക്കാറുണ്ട് എനിക്കും കുറച്ച് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് സോങ് പറയുമ്പോൾ അതിന് നീ പോയാദ്യം നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനായി ജെൻ പറയും എനിക്ക് ആവശ്യത്തിന് ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോ വേണ്ടത് ഒരു ഫ്രണ്ടിനെ അല്ല എന്ന് പറഞ്ഞ് സോങ് ജനിനെ ടീസ് ചെയ്യാനായി വരുമ്പോൾ ഇത് നീ കൊണ്ടുവന്ന കേക്കിന്റെ പൈസയാണ് ഇതും വാങ്ങി വേഗം വീട്ടിൽ പോയെന്നു പറഞ്ഞ് ജെൻ സോങ്ങിന്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഈയൊരു ഒരു സീനോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്